ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെയും രഞ്ജൻ്റെയും ഡ്രസ്സുകളൊക്കെ ട്രോളി ബാഗിൽ എടുത്തു വെച്ച് ഈ പാക്കിംഗ് കഴിഞ്ഞപ്പം മിലുവിൻ്റെ ഡ്രസ്സ് വേറൊരു ബാഗിലാക്കിയിട്ട് വെച്ച് ഉമ്മാൻ്റെ റൌഷുവിൻ്റെ ഡ്രസ്സ് ഉമ്മ തന്നെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കൂടാണ്ട് അത്യാവശ്യമായിട്ടുള്ള ഗ്ലാസ്സും പ്ലേറ്റും സ്പൂണും അത് കൂടാണ്ട് ബ്ലാങ്കറ്റും പില്ലോസും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെയാണ് ഡോക്ടറുടെ പി പിയയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം എന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു പത്തര ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇത് ആദ്യം ഒറിജിനലാന്ന് കരുതി പിന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാന്ന് മനസ്സിലായത് എന്തായാലും ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റി പോയ ഉടനെ തന്നെ രഞ്ജ റൂമിൻ്റെയും ഇൻഷുറൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ പോയി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറേയും ഫിസിയോതെറാപ്പിസ്റ്റിനൊക്കെ കാണിച്ചു ഇതിൻ്റെ ഇടയിൽ റൂം ശരിയായപ്പം ഉമ്മാനെയും മിലുവിനെയും രഞ്ജൻ റൂമിൽ കൊണ്ടുവിട്ടു വന്നു ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലായിരുന്നു കേട്ടോ റൂം നമ്പർ ഉച്ചയായപ്പം ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഫോർത്ത് റെസ്റ്റോറൻ്റിൽ നിന്ന് ലഞ്ച് വാങ്ങിച്ച് ഞാനും റൌഷും രഞ്ജനും കൂടെ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നെ ഉമ്മാക്ക് ഗീ റൈസായിരുന്നു വാങ്ങിയത് ഞാൻ ബീഫ് ബിരിയാണിയും കഴിച്ച് പിന്നെ ഒരു ചിക്കു ഷേക്കും കുടിച്ച് ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നഴ്സ് വന്നിട്ട് ഒരിക്കൽ കൂടെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി എന്തോ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ കയ്യിൽ വന്നിട്ട് ഇതുപോലൊരു ബാൻഡും കൂടെ കെട്ടിത്തന്നു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വൈകുന്നേരത്തെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷുഗർ പാക്കറ്റ്സും കൂടെ വരും നമുക്കിഷ്ടമുള്ള അളവിൽ മധുരം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കടലാസിൻ്റെ കപ്പിലാണ് ചായ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തണുത്തു പോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പഴംപൊരിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഫോൺ വന്നിട്ട് നമ്മൾ റൂമിലുള്ളതാണ് ഒരു നമ്പറും തന്നിട്ടുണ്ട് ആ നമ്പറിലോട്ടേക്ക് വിളിച്ച് പറഞ്ഞു കഴിയുമ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത ഫുഡ് നമ്മുടെ റൂമിലെത്തും ചായ കുടിച്ച് കഴിഞ്ഞപ്പം ഞാൻ കരുതി റൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തേക്കാണ് അടുത്ത ദിവസമാണല്ലോ സർജറി സർജറി കഴിയുമ്പം എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതെനിക്കൊരു ഓർമ്മയായിരിക്കുമല്ലോ വൈകുന്നേരം ആയപ്പോള് ആകാശത്തൊരു കാഴ്ച കണ്ടു കേട്ടോ ഇതുപോലെ ഒരുപാട് പരുന്തുകളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ പിന്നെ പുറത്ത് നോക്കുന്ന സമയത്ത് ഇതാ ഒരുപാട് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ലൈറ്റ് ഉണ്ട് എല്ലാം കൂടെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കുറച്ച് സമയം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു റൗഷ്യും രഞ്ജനും കൂടെ പുറത്തുപോയി ഗോകുലം മാളിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പം എനിക്കൊരു ചിക്കൻ റാപ്പും കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു കടിയെ ഞാൻ കടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുമാതിരി ലേഹ്യത്തിൻ്റെ ചൊവയായിരുന്നു പിന്നെ അത് കഴിക്കാൻ തോന്നിയില്ല പിറ്റേന്ന് സർജറി ആയതുകൊണ്ട് അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ എന്തേലും കുടിക്കാനും കഴിക്കാനൊക്കെ പാടുള്ളൂ എന്ന് നേരത്തെ സിസ്റ്റർ വന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നേ റാപ്പിൻ്റെ കൂടെ എനിക്കൊരു പേസ്ട്രിയും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം ടേസ്റ്റ് ആയിരുന്നു കെട്ടോ പക്ഷെ ഞാനൊരു പകുതി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് റൌഷൂനും കൊടുത്ത് പേഷ്യൻറ്റിനുള്ള ഫുഡ് വന്നിട്ട് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ചപ്പാത്തി നീ കഴിച്ചോ ബാക്കി രണ്ടെണ്ണം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ എനിക്ക് വാരിത്തരുക എന്നുണ്ടായേ ഇതിനിടയിൽ ഒരു ചേച്ചി വന്നിട്ട് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി കുടിക്കാനുള്ളൊരു ഗുളികയുണ്ട് അതും കൂടെ കഴിച്ച് വൈകിട്ട് നേഴ്സ് വന്നിട്ടൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് കാലിൽ പുരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ തന്നിട്ടുള്ള ലിക്വിഡ് സോപ്പിൽ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെയാണ് സർജറി ആദ്യത്തെ കേസ് വന്നിട്ട് എൻ്റേതാണ് ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കും റെഡി ആയിട്ടിരിക്കാനായിട്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെയും റെഡിയാവുന്നതിന്റെ മുന്നേ അവർ തന്നിട്ടുള്ള ലിക്വിഡ് സോപ്പില് ഒന്ന് കുളിച്ചതിന് ശേഷം ആ ഒരു മരുന്ന് വന്നിട്ട് കാലിന് പുരട്ടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉമ്മയും റൌഷവും മിലുവും കൂടെ താഴെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ആവശ്യത്തിന് തലയണകളൊക്കെ കൊണ്ടുപോയത് ഭയങ്കര ഉപകാരമായിട്ട് മാറി ഈ സമയം രഞ്ജൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല പുറത്തൊരാവശ്യത്തിന് പോയേക്കുമായിരുന്നു അപ്പം ഞങ്ങളോട് കിടന്നോളാൻ വേണ്ടി പറഞ്ഞു രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ പന്ത്രണ്ട് മണിക്ക് ശേഷം വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് കപാൽ ബാധ്യ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർ തന്നിട്ടുള്ള മരുന്ന് കാലിന് പുരട്ടി വളരെ കുറച്ച് വെള്ളത്തിൽ തൈറോയിഡിന്റെ ടാബ്ലറ്റ് മാത്രം കഴിക്കാന്ന് പറഞ്ഞിട്ട് അത് കഴിച്ച് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരാരെങ്കിലും കഴിച്ചോളും ഏഴരൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോഴത്തേക്കും വീൽ ചെയറുമായിട്ട് ആൾ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു അതിൽ കയറിയിരുന്നു ആദ്യം കൊണ്ടുപോയത് ഒരു ഐ സി യോട്ടേക്കാണ് അവിടെ നിന്ന് എനിക്ക് പ്രീ ഒക്കെ തന്നു അതിൻ്റെ ഇടയിൽ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഒരു എട്ടേ കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഐ സി മാറ്റി ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ തന്നു പിന്നെ യൂറിനൊക്കെ പാസ് ചെയ്തതിന് ശേഷമാണ് റൂമിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അനസ്തേഷ്യയുടെ എഫക്റ്റൊക്കെ മാറി തുടങ്ങിയപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു രാത്രി ഇത്തിരി പോലും ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ ഡോക്ടേഴ്സൊക്കെ റൗണ്ട്സിന് വരും അതിനു മുന്നേ ഞാൻ ഫ്രഷായി ഉമ്മ മുടിയൊക്കെ കെട്ടിത്തന്ന് പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇഡ്ലിയും സാമ്പാറും ചട്ണിയായിരുന്നു കേട്ടോ വലത്തെ കയ്യിലാണ് ഡ്രിപ്പ് കയറ്റാനുള്ള സൂചി കുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് കഴിച്ചു ഉമ്മ വാരിത്തരാ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടിരുന്നതാണ് ചായ കുടിക്കാൻ നോക്കിയപ്പോഴാണ് പഞ്ചസാര ഇട്ടിട്ടില്ല എന്ന് കണ്ടത് അത് കഴിഞ്ഞിട്ട് പഞ്ചസാര കിട്ടുതന്നു പിന്നെ റൌഷുവിന് ദോശയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് രഞ്ജന പുട്ടും കറിയും വാങ്ങി ഉമ്മാക്ക് വന്നിട്ട് ഉപ്മാവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ ഇതുപോലെ പുറത്തു കൊണ്ടുവച്ച് കൊടുത്താൽ മതി അവരെടുത്ത് പോയിക്കോളും ഈ ബെഡ് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നോണ്ട് തന്നെ മിലവിൻ്റെ പണി അതായിരുന്നെ ഇടയ്ക്കിടക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും മമ്മ ബെഡ് പൊക്കട്ടെ മമ്മ ബെഡ് താഴ്ത്തട്ടെ എന്ന് സഹിക്കാൻ പറ്റാത്ത വേദനയിലും കുറച്ചെങ്കിലും എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇവന്റെ ഈ ഒരു കളിയും വർത്താനെല്ലാം കാണുമ്പോഴായിരുന്നു കേട്ടോ വലത്തെ കയ്യിൽ കുത്തിയിട്ടുണ്ടായിരുന്ന സൂചി മാറ്റിയിട്ട് ഇടത്തെ കയ്യിലോട്ടേക്കാക്കിയിട്ട് മാറ്റി വലത്തെ കയ്യിൽ ചെറുതായിട്ട് നീർവീക്കൊക്കെ വന്നിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അയില പൊരിച്ചത് സെപ്പറേറ്റ് വാങ്ങിയതാണ് ഓരോ നേരത്തെ ഭക്ഷണവും അതിൻ്റെ മുന്നത്തെ നേരത്ത് ഭക്ഷണം കൊണ്ടെത്തരുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ചെയ്യാറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തലേന്ന് രാത്രി പറയും ഉച്ചയ്ക്ക് എന്താ വേണ്ടതെന്ന് രാവിലെ പറയും അങ്ങനെയാണ് കേട്ടോ സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളോട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പറയും ഒരുപാട് ദൂരം ഒന്നും അല്ല ഇതുപോലെ പതിയൊന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് നാലാമത്തെ ദിവസവും സർജറി കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് രണ്ട് ഗീ റോസ്റ്റും അതിനുള്ള കറികളൊക്കെ പുറത്തുനിന്ന് വാങ്ങി പിന്നെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സർജറിക്ക് കൊണ്ടുപോയപ്പം ആദ്യം എന്നെ ഐ സി കയറ്റി എന്ന് പറഞ്ഞില്ലേ അന്നേരമുള്ള അനുഭവങ്ങളും അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തീയേറ്റുന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം കൊടുക്കാം കേട്ടോ ഒരു ബോണസ് ക്ലിപ്പ് പോലെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് കണ്ടാൽ മതി കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പം രണ്ട് നേഴ്സുമാര് വന്നു നമ്മുടെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിത്തന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൂട്ടം ഡോക്ടേഴ്സ് നമ്മുടെ റൂമിലോട്ടേക്ക് എത്തി എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഡ്രസ്സിങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കെട്ടിയിരിക്കുന്ന കെട്ടുകളൊക്കെ മാറ്റിയിട്ട് അവർ മരുന്നൊക്കെ വെച്ചൊന്ന് തുടച്ചു തരും എന്നിട്ട് കുറച്ചും കൂടെ ചെറിയ ഡ്രസ്സിങ് ആണ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡ്രസ്സിങ് ചെയ്യുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്തതൊന്നും ശരിയായില്ലോ ഇവരെല്ലാവരും കൂടെ വന്ന് ബെഡിന് ചുറ്റും നിന്നപ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പിന്നെ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല വേദനയും പുകച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൊറിച്ചിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനതൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കൂടി നിൽക്കുന്ന എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ടീവായിരുന്നു നമ്മളെ നല്ല രീതിയിൽ കംഫേർട്ടാക്കിയിട്ടാണ് അവരോരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഉമ്മാനെയും എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടുകാരൊക്കെ ഉള്ളിൽ കേട്ടിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഫിസിയോതെറാപ്പി എക്സസൈസൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഡിസ്ചാർജ് ചെയ്യാന്നും കൂടെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഡോക്ടർ വന്നു ഡോക്ടറും കൂടെ പറഞ്ഞു പെർഫെക്റ്റാണ് സെർജറി കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല വേദന പതിയെ മാറിക്കോളും എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ സാറിനോട് ഞാൻ ചോദിച്ചു എല്ലാം ക്ലാരിഫൈ ചെയ്തു ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് വരണമെന്നും കൂടെ പറഞ്ഞിട്ട് സാറ് പിന്നെ റൂമിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇൻഷുറൻസ് ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു സൂചിയൊക്കെ അഴിക്കണമായിരുന്നു അപ്പം അതൊക്കെ നേഴ്സ് വന്നിട്ട് അഴിച്ചു തന്നു നേഴ്സുമാരുടെ കാര്യം പറയുമ്പം ഐ സി യുയിലുണ്ടായിരുന്ന അർച്ചന ദൃശ്യ എന്ന് പറഞ്ഞിട്ടുള്ള അവർ രണ്ട് പേരേയും പിന്നെ എന്നെ ഈ ഒരു നാല് ദിവസം ശുശ്രൂഷിച്ച വേറെ രണ്ട് പേരും കൂടെയുണ്ട് അനുഷയും അശ്വതിയും അവരെ നാല് പേരെയും എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സ്വീറ്റായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ അതേ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഇവിടുത്തെ ഒരു യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്തു കേട്ടോ പിന്നെ വൈകുന്നേരമായ സമയത്ത് പുറത്തുനിന്ന് തന്നെയാണ് ചായക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പഴം നിറച്ചതാണ് കേട്ടോ വാങ്ങിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ റൂമിലിരുന്നു കൊണ്ട് സൺസെറ്റിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഒരു വീൽ ചെയറാണേ കൊണ്ടുവന്നത് വീൽ ചെയറിൽ ഞാൻ കയറിയിരുന്നു പക്ഷേ എൻ്റെ കാല് നിലത്ത് വെക്കുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു വെയിറ്റ് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് ഈ വീൽ ചെയറിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വീണ്ടും തിരിച്ച് ബെഡിൽ തന്നെ കയറി ആ വന്നിരിക്കുന്ന ചേച്ചി പോയിട്ട് ഒരു ട്രച്ചർ എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് വീൽ ചെയറിൽ പോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല ട്രച്ചർ കൊണ്ടുവന്നു ഇതിലോട്ടേക്ക് എങ്ങനെ കയറും എന്നുള്ളതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ പക്ഷേ റൌഷ്യവും രഞ്ജനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ നല്ല സപ്പോർട്ടീവായിരുന്നു എൻ്റെ കാലൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ എന്നെ അതിലോട്ടേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് റൂമിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മേ ബി നമ്മളെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയതുകൊണ്ട് തന്നെ ആ റൂമ് വന്നിട്ട് വേറെ എവിടെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഒരു റൂമ് പോലെ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബെഡ് ഒക്കെ ആണെങ്കിലും എനിക്ക് നല്ല കംഫേർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിലും നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോകുമ്പോൾ ചെറിയൊരു വിഷമം പക്ഷേ പോയല്ലേ പറ്റൂ നമുക്ക് അങ്ങനെ എപ്പോഴും നിൽക്കേണ്ട ഒരു സ്ഥലമല്ലല്ലോ ഹോസ്പിറ്റലിൽ അങ്ങനെ ഞാൻ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന വഴിയിൽ പുറകിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നമ്മൾ നിന്ന ആ ഒരു റൂം ഇപ്പം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന ആ ഒരു സ്പേസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ആ ഒരു ഏരിയയിൽ എവിടെയാണ് ഏഴാമത്തെ നിലയാണ് ഈ രണ്ടാമത് കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ ഏഴാമത്തെ നിലയിലുള്ള ഏതോ ഒരു റൂമിലായിരുന്നു ഈ ഒരു നാല് ദിവസം ഞാൻ ഉണ്ടായിരുന്നത് എല്ലാവരോടും മനസ്സിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഹലോ അപ്പം നമ്മുടെ പന്ത്രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ആ പതിമൂന്ന് മിനിറ്റിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കൂടെ കാണാൻ വന്നിരിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങളും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ സിയുയിൽ കയറിയതിനു ശേഷം അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഞാൻ കടന്നുപോയിട്ടുള്ള പല ഫേസസ് ഇതൊന്നും തന്നെ എനിക്ക് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി രാവിലെ ഒരു ഏഴേ മുക്കാല് കഴിയുമ്പോഴത്തേക്കാണ് എന്നെ ഐ സിയുയില് കയറ്റി അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ബെഡിൽ പോയി കിടന്നോളാൻ പറഞ്ഞു ഞാൻ അവിടെ കിടന്നു അടുത്തൊക്കെ വേറെയും പേഷ്യൻസ് ഉണ്ട് അവരൊക്കെ വേറെന്തോ സർജറിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അവർക്ക് പ്രീ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ കിടന്നപ്പം കുറച്ച് കഴിഞ്ഞേരം പഠിക്കുന്ന നഴ്സസ് ആണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പേര് വന്ന എൻ്റെ അടുത്ത് ഒക്കെ ചോദിച്ചു പേര് ചോദിച്ചു പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് വന്നിട്ട് ഡ്രഗ് അലർജി ഉള്ളത് കൊണ്ട് തന്നെ കയ്യിലൊരു ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു ഡൗട്ട് മൂത്രത്തിൽ പമ്പിടുമോന്നായിരുന്നു സിസേറിയൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെ ചെയ്യുന്നില്ല തിയേറ്ററിൽ പോകുന്നതിൻ്റെ മുന്നേ ബാത്റൂം പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും ബെഡിൽ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മേൽ നേഴ്സും അവരുടെ കൂടത്തിൽ വേറൊരു ഫീമെയിൽ നേഴ്സും കൂടെ വന്നു മെയിൽ നേഴ്സ് കുറച്ച് സീനിയറാൻ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാസിം കാസിമെന്നാണ് ഞാൻ പിന്നീടാണ് കേട്ട് ചോദിച്ചത് കാരണം കുറച്ചും കൂടെ തമാശാ രൂപത്തിൽ നല്ല രീതിയിൽ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് പേര് ചോദിക്കേണ്ട വന്നത് അപ്പോൾ അദ്ദേഹം വന്നു എൻ്റെ വലത്തെ വലത്തേക്കയിലാണ് ആദ്യമായിട്ട് സിറിഞ്ച് കുത്തുന്നത് ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ചെയ്തു അത് കഴിഞ്ഞ ഉടനെ തന്നെ ട്രച്ചറിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടേക്ക് മാറ്റി ആ സമയത്തൊരു എട്ടേകാലം ഇദ്ദേഹം വരുന്ന സമയത്ത് നോക്കുമ്പം ഒരെട്ടേ കാലൊക്കെ ആയിട്ടുണ്ടാവും തിയേറ്ററിലോട്ടേക്ക് മാറ്റി അവിടുന്ന് ഈയൊരു ട്രച്ചറിൽ നിന്ന് വേറൊരു ബെഡിലോട്ടേക്ക് എടുത്തു കിടത്തി അപ്പോൾ എടുത്ത് കിടത്തുമ്പം ഇവർ ഒരു നാലഞ്ച് പേര് ചേർന്ന് നമ്മൾ കിടന്നിരിക്കുന്ന ബെഡ്ഷീറ്റ് പിടിച്ചിട്ടാണ് താഴ്ത്തി വെക്കുന്നത് അപ്പം നല്ല കൂളായിട്ട് നമുക്കൊരു ഡിസ്കംഫേർട്ടും തോന്നാത്ത രീതിയിലാണ് മാറ്റി വെക്കുന്നത് വേറെ ബെഡിലോട്ടേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് അനസ്തേഷ്യ തന്നു എൻ്റെ അടുത്ത് ചോദിച്ചു സിസേറിയന് അനസ്തേഷ്യ നട്ടലിനല്ലേ തന്നെന്ന് ചോദിച്ചു ഞാൻ ആന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കൈയും കാൽ രണ്ട് മുട്ടുകളും കൂടെ മടക്കി വയറിലോട്ടേക്ക് വരുന്ന രീതിയിൽ മടക്കി വെച്ചു നമ്മളെ കഴുത്തും ഇങ്ങനെ ഒരു കുട്ടി കിടക്കുന്ന രീതിയിലോട്ടേക്ക് കിടത്തിയിട്ട് നട്ടലിന്ന് ഇഞ്ചെക്ഷൻ തന്നു എന്നിട്ട് അവര് നേരെ എന്നെ കിടത്തി അപ്പോഴത്തേക്കും പതിയെ കാലിനൊക്കെ ഒരു മരവിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വന്നിട്ട് സി സെക്ഷൻ്റെ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നുണ്ടായ ടെൻഷനാണ് അത് ഞാൻ അനസ്തേഷ്യ ഡോക്ടറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഒരു സെഡേഷൻ പോലെ നമ്മൾ മയ തരും എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ടായിരിക്കാം എനിക്കത് അനസ്തേഷ്യ തന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നു എനിക്ക് അങ്ങനെ ഒരു മയങ്ങിയ പോലെയായിരുന്നു ഒരു പാതി ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അനസ്തേഷ്യൻ്റെ എഫക്റ്റ് ഉണ്ട് അത് കൂടാണ്ട് തന്നെ അപ്പം കാലൊക്കെ മരവിച്ച് തുടങ്ങി പതിയെ അപ്പം അവർ വന്നിട്ട് അങ്ങനെ പിന്നെ വെച്ചിട്ടിങ്ങനെ ഓരോ സ്ഥലം കുത്തി ഇവിടെ വേനിക്കുന്നുണ്ട് ഇവ ഇവിടെ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയുന്നൊന്നുമില്ല പിന്നെ എൻ്റെ ഫ്രണ്ടില് ഒരു ബ്ലാങ്കറ്റാ ഉള്ളത് അത് അതുകൊണ്ട് എനിക്ക് മുന്നിൽ നടക്കുന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് അനസ്തീഷ്യ കുത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേറെ തുടങ്ങി പല്ലിങ്ങനെ കൂടെ 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 വിറച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അധികം തണുപ്പില്ല കാരണം ഇവർ രണ്ട് മൂന്ന് ബ്ലാങ്കറ്റ് പുതച്ചിട്ടുണ്ട് പിന്നെ ഒരു ചൂട് കാറ്റ് വരാനുള്ള എന്തോ ഒരു സാധനം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പക്ഷെ പല്ല് വരച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നേ അപ്പോഴൊക്കെ ഞാൻ മോളിലോട്ടിങ്ങനെ നോക്കി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുകളിൽ വന്നിട്ട് നോർമൽ ലൈറ്റ്സ് ആണ് കാണുന്നത് പക്ഷെ എൻ്റെ കാലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഫീലിംഗ് ഉണ്ട് അപ്പോൾ അത് എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ തുടങ്ങിയില്ലേന്നൊക്കെ ഉള്ള ഡൗട്ടായിരുന്നേ കുറച്ചധികം സമയം കഴിഞ്ഞപ്പം ഈ ലൈറ്റ് ഓഫായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ള റൗണ്ടിലെ ലൈറ്റ് ഉണ്ടല്ലോ അത് കത്തി അപ്പം എനിക്ക് തോന്നി ഇപ്പോഴാണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഡോക്ടറാണ് എന്തോന്നും പറയുന്നെങ്കോട്ട് ഞാൻ തേട്ടി ആയപ്പോഴത്തേക്ക് ഞാൻ വന്നല്ലോ എന്നുള്ള അപ്പം ഫസ്റ്റ് കേസ് എന്റേതാണ് കേട്ടോ പിന്നെ ആ സമയത്ത് വെച്ചാൽ മിലുവിന്റെ പ്രസവത്തിന്റെ സമയത്ത് ഞാൻ ആക്ച്വലി കുറച്ചധികം സമയം ഞാൻ മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഉറക്ക് ഉറക്കുമായിരുന്നു പക്ഷെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാതി ഉറക്കം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മൾ ആണി ഒരു മുട്ടി വെച്ചിട്ട് അടിക്കില്ലേ അങ്ങനത്തെ കറക്റ്റ് നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് ഒക്കെ മുട്ടിങ്ങനെ അളകുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ മരം മുറിക്കുന്ന ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഡ്രിർന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തും വിളിച്ചവരെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തന്നെ പുറത്തിറക്കി അപ്പോൾ പുറത്ത് ഇറക്കിയതിന് ശേഷം ഇവരെയൊക്കെ കാണിച്ചിട്ട് ഫാമിലിനെ കാണിച്ചിട്ട് മാത്രമേ ഐ സിയിലോട്ടേക്ക് മാറ്റുള്ളൂ അപ്പോഴത്തേക്കും ഉമ്മയും രഞ്ജനും റൌഷും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മില ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ അന്നേരം എനിക്കിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു അപ്പം അവൻ എനിക്ക് കുഴപ്പമില്ല അത് തണുക്കുന്നില്ല വിറ ഉള്ളൂ അനസ്തേഷ്യൻ്റെ എഫക്റ്റ് ആയിരിക്കാം അറിയില്ല എന്താന്നല്ല വിറ മാത്രമേ ഉള്ളൂ അവരോട് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ തന്നെ ഐ സി യു ലോട്ടേക്ക് മാറ്റി ഐ സിയുലോട്ടേക്ക് മാറ്റി അപ്പം ബെഡിൽ കിടത്തി കിടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രച്ചറിൽ നിന്ന് അവരെന്തോ ഒരു സ്ലോപ്പ് പോലത്തെ ഒരു സാധനം വെക്കും കേട്ടോ എന്നിട്ട് അതിൽ അതിലൂടെ ഇങ്ങനെ വലിച്ചിട്ട് കിടത്തു വച്ചാൽ അപ്പം നമ്മൾക്ക് ഒന്നും അറിയില്ല നല്ല കൂളായിട്ട് തന്നെ കിടത്തുന്നത് അപ്പം വെക്കണ്ട എന്ന് പറഞ്ഞു അധികം എലിവേഷൻ വരണ്ട വരണ്ടെന്നുള്ളതുകൊണ്ട് അപ്പം കുറച്ച് സമയം ഉറങ്ങും അപ്പം അപ്പോഴും എനിക്കിങ്ങനെ വിറച്ചുകൊണ്ട് ഇരിക്കുക വായി അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഷിവറിങ് ഉണ്ടെങ്കിൽ മാസ്ക് വെച്ച് ഓക്സിജൻ മാസ്ക് വെച്ചു എടുത്തോളൂ നല്ല ഓക്സിജൻ മാസ്ക് വെച്ച് അപ്പൊ ഇടക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അനസ്റ്റേഷ്യൻ്റെ എഫക്റ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ വേറെയൊക്കെ മാറി മാസ്ക് ഒക്കെ മാറ്റി ഇടക്ക് ഉറങ്ങിപ്പോകും ഇടക്കുറങ്ങിപ്പോകില്ല ഏഹ് അപ്പോൾ ഇടക്ക് ഞാൻ ഇങ്ങനെ കാല് ഇളക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്തത് വലത്തേക്കാലിലാണ് അതൊട്ടും മറ്റേ മറ്റേക്കാലം വന്നിട്ട് പതിയെ എനിക്ക് വിരലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ പിന്നെ പതിയെ പതിയെ മറ്റേ കാലിൻ്റെ വിരലിങ്ങനെ അനക്കാൻ പറ്റുന്ന പോലെ തോന്നി കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു അതായത് മെയിൻ ഡോക്ടറല്ല അസിസ്റ്റന്റ് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ വന്നു എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് കാലിൽ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറുതായിട്ട് അനസ്തേഷ്യ തരിപ്പ് വിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് നേഴ്സുമാരുണ്ട് ഒരാൾ വന്നിട്ട് ദൃശ്യ വേറൊരാൾ വന്നിട്ട് അശ്വതി അശ്വതിയാണോ അർച്ചനയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അശ്വതിയാന്ന് തോന്നുന്നു അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ നമ്മളോട് നല്ല നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നു നമ്മളെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാവരും അപ്പം നിങ്ങൾക്ക് ചോദിക്കാം അവർ പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ പൈസ വാങ്ങിയിട്ടല്ല വർക്ക് ചെയ്യുന്ന ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പൈസ വാങ്ങുന്നതിൻ്റെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നല്ല കംഫർട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു റൂമിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് മണിയാവുമ്പോൾ ചായ തരും ചായ കുടിച്ചിട്ട് മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ റൂമിലോട്ടേക്ക് മാറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ അനസ്ഥിഷ്യ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടണം എന്നുള്ളൊരു ഫീലിങ് വരില്ല പക്ഷെ ചിലപ്പോൾ ഒഴിക്കാൻ മുട്ടുന്നുണ്ടാവും ചായ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ചായ വേണോ കാപ്പി വേണോ ചായ മതി അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയും ഒരു നാല് ബിസ്ക്കറ്റ് പാർലേജിൻ്റെ ആരോ ആരോറുട്ടേതൊരു ബിസ്ക്കറ്റ് കൊണ്ടു തന്നു എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഇരുത്തി അപ്പോൾ അത്രയും സമയം ഞാൻ തലയാണില്ലാന്നുകൊണ്ട് കിടക്കുന്നുകൊണ്ട് എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം വേറെ ഒരു രീതിയിലും കിടത്താനുള്ള നിവൃത്തി ഇല്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ചെറിയ രീതിയിൽ ഇങ്ങനെ ബെഡ് പിടിച്ചിട്ടൊന്ന് ചരിയാൻ വേണ്ടി ശ്രമിച്ച് ഇതാക്കി പക്ഷെ അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേദന വേദന വന്ന് തുടങ്ങി ചെറുതായിട്ട് അങ്ങനെ പിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി ചായ കുടിച്ചു മൂത്രയഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ അവന് വേണ്ട അങ്ങനെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇടയ്ക്കിടക്ക് ഞാൻ ചോദിച്ച് കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്റർ എടുത്ത് പറഞ്ഞു എനിക്ക് വെള്ളം ഇവിടെ കൊണ്ടുവച്ചതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കേണ്ടല്ലോ കാരണം ഇവരെല്ലാ പേഷ്യൻസിൻ്റെ കാര്യത്തിനും വേണ്ടി ഓടുന്നുണ്ട് വേറെ നേഴ്സുമാരുണ്ട് കേട്ടോ പക്ഷേ ഇവർക്ക് പേഷ്യൻസിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാന്ന് തോന്നുന്നത് ഓടേണ്ടതല്ലേ അപ്പം എനിക്ക് വെള്ളം കൊണ്ടുവച്ചതെന്നോളൂ നട്ട് വെള്ളം കൊണ്ടുവച്ചതന്നു ഇടക്കിടക്ക് വെള്ളം കുടിച്ചു അപ്പം ഇടക്ക് ഒഴിക്കും ഒഴിക്കാൻ പോണേ അമ്മനെ വേണ്ട മൂത്ര ഒഴിക്കേണ്ടത് പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് ഒഴിക്കാൻ മുട്ടുന്നില്ല പക്ഷേ എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നു പറഞ്ഞു അപ്പം ബാത്റൂമിൽ പോകാൻ വേണ്ടി പറ്റില്ല ബെഡ് പാഡ് എന്ന് പറഞ്ഞിട്ട് പരന്നിട്ടുള്ളൊരു പാത്രമുണ്ട് അത് നമ്മളെ ബാക്ക് സൈഡിലോട്ടേക്ക് ഇങ്ങനെ ഒരു കാല് പൊക്കിയിട്ട് കയറ്റി വെച്ച് വരും അതിലാണ് മൂത്രം ഒഴിക്കേണ്ടത് അപ്പം ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ബെഡിലാവുന്നുണ്ടോ എന്നൊക്കെ അപ്പം മൂത്രം ചോദിച്ച് കഴിഞ്ഞാൽ ചോദിച്ചു ബെഡിലൊന്നും ആയില്ലല്ലോ ഇല്ല ഇല്ല ബെഡിലൊന്നും ആയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെടുത്തു കൊണ്ടുപോയി കളഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് വെഡ് വൈപ്പ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വേണ്ട ഞാൻ ചെയ്താന്നോളാം എന്നു പറഞ്ഞിട്ട് അവർ ക്ലീനൊക്കെ ചെയ്താന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇനി കുറച്ച് കഴിയുമ്പത്തേക്കും റൂമിലോട്ടേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പം ഈ മൂത്രക്കൊഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മരവിപ്പൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പോയി പിന്നെ പതിയെ വേദന തുടങ്ങി കാലിൽ വന്ന് ഈ മുറിവിന്ന് ആദ്യം ചെറിയൊരു പുകച്ചിൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു കടച്ചിൽ വന്നു പിന്നെ വേദന അങ്ങ് സഹിക്കാൻ പറ്റാത്തതായി എന്നെ റൂമിലോട്ടേക്ക് മാറ്റുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ് ഞാൻ ഐ സിയു തന്നെ കരച്ചിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലായി ഭയങ്കര കരച്ചിലായിരുന്നു ട്രച്ചറിൽ കൊണ്ടുവന്നു റൂമിലോട്ടേക്ക് മാറ്റി അപ്പോൾ എനിക്ക് വന്നിട്ട് ഡ്രഗ് അലർജി ഉള്ളത് കൊണ്ട് അവര് ഭയങ്കര ഉള്ള പെയിൻ കില്ലേഴ്സ് തന്നില്ല എന്നുള്ളത് പിറ്റേന്നാണ് ഞാൻ മെയിൻ ഡോക്ടർ വന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് ഇടക്ക് വന്നിട്ട് ഈ ഈ ഒരു ഡ്രിപ്പ് കയറ്റുന്നതിലേക്ക് സൂചി വെക്കുന്നുണ്ട് ഡ്രിപ്പ് കയറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ പെയിൻ പെയിനിൻ്റെതാണ് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ഡൗട്ട് എന്തുകൊണ്ട് പെയിൻ മാറുന്നില്ലെന്ന് കാരണം ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരവസ്ഥ എനിക്കൊരുമാതിരി മന്ന ബുദ്ധിനെ പോലെയാണ് തോന്നി ഇവരെൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ തന്നെ ഞാനത് റിപ്പീറ്റായിട്ട് അതിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരടുത്ത് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാനതിന് ആൻസർ പറയുന്നേ ഒരുമാതിരി ഒരുമാതിരി മന്ന ബുദ്ധി എങ്ങനെ ഉണ്ടാവാൻ അതേ അവസ്ഥയായിരുന്നു എനിക്ക് വേറൊന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു വേദന ഉണ്ട് ആ രാത്രി ഏതൊക്കെ എങ്ങനെയോ എന്തൊക്കെയോ രീതിയിലാണ് കഴിച്ചുകൂട്ടിയത് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാല് വന്ന് കാലിൻ്റെ ഇങ്ങനെ മടങ്ങി മടങ്ങി പോവും അത് കെട്ടിയത് കൊണ്ടാണോ അല്ലെ അവിടെ സർജറി കഴിഞ്ഞുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല അപ്പം അതെടുത്തിട്ട് ഇങ്ങനെ ഒരാൾ നേരതാക്കണം പിന്നെ കാലിടക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടിപ്പോവും അപ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളെ ആദ്യം ജൂനിയർ ഡോക്ടേഴ്സൊക്കെ വന്നു അവർ വന്നതിന് ശേഷം അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് അവരുടെ ഹെൽപ്പോട് കൂടി തന്നെ കാലെടുത്ത് താഴെ വെച്ചു വോക്കറുണ്ട് വാക്കറിൽ പിടിച്ചിട്ട് നടക്കാൻ പറഞ്ഞപ്പം എനിക്ക് മറ്റേ ചന്ദ്രലേഖ ഫിലിങ് ഓർമ്മ വന്ന് യു ക്യാൻ യു ക്യാൻ എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ കാലം അടി പോലെ എനിക്ക് മുന്നോട്ടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അനങ്ങുന്നില്ല പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല ഭയങ്കര വെയിറ്റ് തോന്നുന്നു കാലിൽ അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് നല്ല വേദന ഉണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റും പറ്റും എന്ന് ഞാൻ ഞാൻ ഒരു രണ്ടടി ഞാൻ നടന്ന് പിന്നെ കൂടുതൽ സ്ട്രെസ് എടുക്കുമ്പോൾ അത് സ്ട്രെയിൻ എടുക്കുമ്പോൾ എനിക്ക് കണ്ണിലിട്ട് കയറുന്ന പോലെയൊക്കെ തോന്നി അപ്പം ഞാനത് അവരടുത്ത് പറഞ്ഞു അപ്പം എന്നാൽ കൂടുതൽ നടക്കണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാത്റൂമിൽ പോകാനൊന്ന് രണ്ട് തവണ റൂമിൽ വന്നതിന് ശേഷം ബാത്റൂമിലൊക്കെ പോയത് ഞാൻ ഈ ബെഡ് പാഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഏഴും ഈ ബെഡ് പാഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് പിറ്റേന്ന് എന്ന് പറഞ്ഞോണ്ട് ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെങ്കിലും വേദന സഹിച്ചിട്ടാണെങ്കിലും ടോയ്ലറ്റിൽ പോയിട്ടിരിക്കാമല്ലോ കട്ടുമ്പം തന്നെ സാധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ ബാത്റൂമിൽ എങ്ങനെയൊക്കെ ഇവർ മൂന്നാളും കൂടെ താങ്ങിയിട്ടൊക്കെയാണ് ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വന്ന് കിടന്നു അപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ നല്ല വേദന ഉണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് മെയിൻ ഡോക്ടറ് വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പം സാറ് ചോദിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ ഡ്രഗ് അലർജി ഉള്ളതുകൊണ്ട് ഒരുപാട് ഡോസുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനുസ്തേഷിക്കാരോട് പറഞ്ഞിട്ട് വേറെന്തോ ഒരു സംഭവം തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ കാണുമെന്നറിയില്ല ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു ഒരു ടാപ്പ് മാതിരിത്തെ സാധനം കുറച്ചധികം സമയം കഴിഞ്ഞ കൊണ്ടുവന്ന് ഒട്ടിച്ചു തന്നത് ഇരുപതാം തീയതി ഉച്ചയാകുമ്പോഴത്തേക്കാണ് ഒട്ടിച്ചു തന്നത് അത് പതിയെ എഫക്റ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു ഈവനിങ് ആവുമ്പോഴത്തേക്കാണ് പതിയെ ആണ് ഇത് എഫക്റ്റ് ആയി തുടങ്ങിയത് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു സഹിക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെയായിരുന്നു ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നല്ലോ അപ്പം ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്ട്രാ ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ച കാര്യങ്ങൾ പിന്നെ അതേപോലെ ഈ ഒരു മൂന്ന് ദിവസം നമ്മളടുത്ത് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്ന നേഴ്സുമാർ അതായത് കൂടുതലായിട്ട് സമയം വന്നിട്ടുണ്ടായിരുന്നത് അർച്ചനയും അനുഷ എന്ന് പറയുന്ന രണ്ട് സിസ്റ്റേഴ്സാണ് അപ്പം എനിക്ക് ഇതിൽ എടുത്തു പറയാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇടക്കിടക്ക് കസ്റ്റമർ കെയർ എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും എല്ലാവരും നല്ല നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു പക്ഷെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള പേരുകൾ ദൃശ്യ അശ്വതി അർച്ചന അനുഷ അവർ ഈ വീഡിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഇതിൽ ഐ സി യു എന്ന് അവരോട് ഞാൻ പേര് വെച്ചപ്പോൾ എന്റെ അടുത്തോണ്ട് കംപ്ലയിന്റ് ചെയ്യാനാണോ ഞാൻ പറഞ്ഞല്ല ഈ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് പേരറിയണംന്ന് തോന്നിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ഇതിൽ ഒരാളുടെ അടുത്ത് വന്നിട്ട് എനിക്കാണെങ്കിൽ ആ സമയത്ത് പിരീഡ്സ് ആവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ പിന്നെ പാഡൊന്നും കൊണ്ടുപോയിട്ടില്ല വേണമെങ്കിൽ വാങ്ങിക്കാലോ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ ഒരാളുടെ അടുത്ത് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ടെൻഷൻ അടിക്കണ്ട അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി സർജറി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സർജറിൻ്റെ ക്ലിപ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ അവർ തരും അത് തന്നിട്ടുണ്ട് അത് ഞാൻ ഇരുന്ന് കണ്ടോന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മിന്നായം പോലെ കണ്ടു പേടിച്ചിട്ട് നോക്കിയിട്ടില്ല ഇനി ഒരു ധൈര്യം വരുമ്പോൾ നോക്കും എൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു എന്തോ സംഭവം എടുത്തിട്ട് ഈ കാലിൻ്റെ മുട്ടിലോട്ടേക്ക് മാറ്റി വച്ചേക്കുകയാണ് മുട്ടിൽ മൂന്ന് സ്ഥലത്തായിട്ടാണ് വരുന്നത് എന്താ പറയുക സ്റ്റിച്ച് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് സർജറിൻ്റെ ഒരു അപ്ഡേഷൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി സഹിക്കാൻ ഒരു പെയിൻ ആയിരിക്കും എനിക്ക് പിന്നെ മെനിസ്കസിൻ്റെ സർജറിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ലിഗമെൻറ്റ് സർജറി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെയിൻ നല്ല പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ മേ ബി നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വേദന ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒന്നര ദിവസം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പിന്നെ പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് നടത്തിക്കും കൂടുതൽ വെയിറ്റ് ആ കാലിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പതിയെ നമ്മൾ നടക്കണം ഇപ്പം എനിക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോഴും പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻ ഉണ്ട് എനിക്ക് എൻ്റെ കാല് ഒറ്റയ്ക്കെടുത്ത് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഡോക്ടറെടുത്ത് പറഞ്ഞപ്പം അത് കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞത് നല്ല വെയിറ്റ് തോന്നും കാരണം നമുക്ക് ഒറ്റക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല ഒരാളുടെ ഹെൽപ്പ് വേണം നടക്കണമെങ്കിൽ കാലെടുത്ത് താഴെ വെക്കണല്ലോ അപ്പോൾ ഒരാൾ കാലെടുത്ത് താഴെ വെച്ച് തരണം പിന്നെ പാദം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിലോട്ടേക്ക് വളഞ്ഞു പോവും അപ്പോൾ ചിലപ്പം ഞാൻ സ്വയം ശരിയാക്കാൻ വേണ്ടി നോക്കും ചിലപ്പോൾ ആരെങ്കിലും എനിക്ക് എടുത്ത് വെച്ച് തരണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങൾ നമ്മളെ ബ്രെയിന് വർക്ക് ചെയ്യാത്ത പോലെ ആയിരിക്കും കാരണം നിന്നാൽ ചിലപ്പോൾ മൂവ് ആവാത്ത പോലെയൊക്കെ തോന്നും ഇതൊക്കെ ഒന്ന് ആലോചിക്കണം പത്തൊമ്പതാം തീയതിയാണ് സർജറി കഴിഞ്ഞ ഇന്നിപ്പോൾ വന്നിട്ട് ഇരുപത്തി മൂന്നായിട്ടേ ഉള്ളൂ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത് അതായത് നാല് നാലോ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പിന്നെ മെൻ്റലി ഫിസിക്കലി എല്ലാം ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഡയജഷൻ വന്നിട്ടുണ്ടായിരുന്നു നോർമലി എല്ലാ ഫുഡുകളും എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് വേണം നന്നായിട്ട് കഴിക്കാൻ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് എപ്പോഴും മുട്ട എന്താ എടുക്കുന്നത് മുട്ട എന്താ എടുക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്ന ആൾക്കാരോട് പ്രോട്ടീന് വേണ്ടിയിട്ടാണ് സഹോ ഞാൻ എടുക്കുന്നത് മുട്ട ഒന്നാമത് ജിമ്മിന് പോമ്മിന് പോയാലും പോയില്ലെങ്കിലൊക്കെ പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് ഒരു ദിവസം വേണം അപ്പം ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനിരുന്ന് എൻ്റെ ബോണസ് ക്ലിപ്പ് എന്ന് പറയുന്നത് ബോണസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നടന്ന കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ആദ്യത്തെ അവർ പന്ത്രണ്ട് മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ ഫീലിങ്സും ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ടാണ് ബോണസ് ക്ലിപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു ബായ്